കഴിഞ്ഞ എപ്പിസോഡുകളുടെ ഒരു തുടർച്ചയാണ് ഇത്. പട്ടിക്കട്ടിക്ക് നമുക്ക് ചില എപ്പിസോഡുകൾ കാണാം, കുഴപ്പമൊന്നുമില്ല, അത് കണ്ട് മനസ്സിലാക്കുന്നതിനും പ്രയാസമില്ല. പക്ഷേ ഇത് തുടർച്ചയായിട്ട് കാണുന്നതായിരിക്കും, കുറെ എപ്പിസോഡുകൾ തുടർച്ചയായിട്ട് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതിന്റെ ബാക്കിയായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതിന് മുമ്പുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ കുട്ടികൾ അതൊന്ന് കാണണം, കണ്ടിട്ട് ഇത് വരുന്നതിലോട്ട് വരുന്നതായിരിക്കും ഉത്തമം. എന്തായാലും ശരി തന്നെ, ഇതിപ്പോ നമുക്ക് പറയാം. ഒരു തിയറം അല്ലെങ്കിൽ ഒരു സിദ്ധാന്തം, ഒരു റിസൾട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും, ഓർത്തിരിക്കാൻ പറ്റും, മറക്കാതെ ഓർത്തിരിക്കാൻ പറ്റും, അത് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി അത് ഏത് രീതിയിലാണ് നമ്മൾ പഠിച്ചു വയ്ക്കാൻ സാധിക്കുന്നത് എന്നതിന്റെ ഒരു രീതി, ഒരു രീതി പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഈ രീതി ശരിയാകണമെന്നില്ല, ചിലർക്ക് അത് ഗുണകരമായിട്ട് തോന്നാം. എന്തായാലും ശരി തന്നെ, ആ രീതി എന്ന് പറയുന്നത് നമ്മൾ ആ തിയറം അല്ലെങ്കിൽ ആ റിസൾട്ടിന്റെ കോർ പാർട്ട് എന്ന് പറയുന്ന, പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത് മാത്രം ഓർത്തിരിക്കുകയും ബാക്കിയുള്ളത് നമ്മൾ സ്വന്തമായി എഴുതുകയും ചെയ്യുന്ന ഒരു രീതി ശീലിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൊട്ട് മുമ്പുള്ള എപ്പിസോഡിൽ ഒരു സർക്കിളിൽ ഒരു ഡയമീറ്റർ അതിനകത്തുണ്ടാക്കുന്ന ആംഗിൾ 90 കൂടുതലാണെന്നും പുറത്തുണ്ടാക്കുന്ന ആംഗിൾ 90 കുറവാണെന്നുമാണ് ഒരു റിസൾട്ട് ഉള്ളത്. അതിൽ അകത്തുണ്ടാക്കുന്ന ആംഗിൾ 90 കൂടുതലാണെന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ എപ്പിസോഡിൽ പ്രൂവ് ചെയ്തു. ഒരു സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 അതുകൊണ്ട്, അതായിരുന്നു ആദ്യത്തെ റിസൾട്ട്. ഒരു ഡയമീറ്റർ, വ്യാസം, ഒരു സർക്കിളിന്റെ വ്യാസം ഒരു സർക്കിളിലുള്ള പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 മട്ട കോണായി. സർക്കിളിനകത്തിലുള്ള ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇതേപോലെ ഒരു അകത്തിലൊരു പോയിന്റാണ് പി. ഈ ആംഗിളിൽ 90 കൂടുതലാണെന്നും ഇനി ആ പോയിന്റ് പുറത്താണെങ്കിൽ, പുറത്തുണ്ടാക്കുന്ന സർക്കിളിന് പുറത്തുണ്ടാക്കുകയാണെങ്കിൽ 90 കുറവാണെന്നുമാണ് റിസൾട്ട്. ഈ റിസൾട്ടിലെല്ലാം ഒരുപോലെ ബന്ധപ്പെട്ടിരിക്കുന്ന ചെറിയ 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 വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇതെല്ലാം ഒന്നിച്ച് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇതെല്ലാം ഒരുപോലുള്ള ഒരുപാട് തിയറംസ് റിസൾട്ട്സ് കാണും. ഇത് ചെറിയ ചെറിയ വ്യത്യാസത്തോടെ ഉള്ളു എല്ലാം നമ്മൾ ഒന്നിച്ച് ഓർത്തിരിക്കും. അതാണ് എന്റെ ഒരു ടെക്നിക്ക്. ഇപ്പൊ നമുക്ക് അടുത്തേക്ക് വരാം. ഇനിയിപ്പോ എന്താണ്, ഈ പുറത്തുള്ള റോഡിലാണെങ്കിൽ 90 കുറവായിരിക്കും ആംഗിൾ എന്നാണ്. അടുത്തുള്ള റോഡ് തന്നെ പ്രയാസമൊന്നുമില്ല, വളരെ നിസ്സാരമാണ്. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഈ സീയുടെയും ഈ ആംഗിളിന്റെയും കൂടെ സമ്മാണ്. ഇത് 90 സർക്കിളിലുള്ള ആംഗിൾ, അത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്യും. അപ്പൊ ഈ 90 ഇതുപോലെ ചെയ്യുന്ന ഇതാണെന്ന് പറഞ്ഞാൽ ഇത് 90 ഓൾറെഡി കൂടി, അത്രയേ ഉള്ളൂ. അത് മാത്രം ഓർത്തിരുന്നാണ്. ഇനി പുറത്തായിരുന്നെങ്കിൽ 90 കുറവാണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അപ്പൊ അതും ഇതുപോലെ തന്നെ ഒരു ചെറിയ വ്യത്യാസത്തോട് കൂടിയുള്ളൂ. സ്വസ്ഥതയ്ക്ക് സർക്കിൾ പുറത്ത് പോയില്ലേ, അപ്പൊ ഒരു ചെറിയ ഡയമീറ്റർ, റേഡിയൽ, വ്യാസം ഇത് പറയുന്നത് ബേബി ഡയമീറ്റർ. ഈ പോയിന്റ് അകത്ത് വരുന്നത് പുറത്താണ്. അപ്പൊ നമ്മൾ ഇതെക്കുറിച്ച് ചോദിച്ചു എ പി ബി പി ഇ ബി എ ടി, രണ്ടും ഡയമീറ്ററിന്റെ അഗ്രബന്ധുക്കളാണ്, എൻഡ് പോയിന്റ്സ്. ജോയിൻ ദിസ് എ പി ബി പി. ഇവിടെ നമ്മൾ ഈ സർക്കിൾ മുട്ടുന്നുണ്ടല്ലോ, ഇവിടെ നമ്മൾ ഇത് കൊണ്ടു ഇങ്ങനെ മുട്ടിച്ചതുപോലെ ഇവിടെ ഓൾറെഡി വലിയ ആയത് കൊണ്ട് ഇവിടെ മുട്ടുന്നുണ്ട്. ഇതാണ് ജോയിൻ ചെയ്തത്. ഇത് സി പോയിന്റ് സി. നമുക്ക് വേണ്ടത് ഈ ആംഗിൾ 90 കുറവാണെന്ന് പറയണം, 90 കുറവാണെന്ന് പറയണം. അപ്പൊ ഇത് 90 ആണ്, കാരണം സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് പോയിന്റ്. ഈ ഡയമീറ്റർ സർക്കിളിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90.
ഇനി ഇതേപോലെ തന്നെ ഇതിന്റെ പ്രൂഫ് ഒന്ന് ചിന്തിച്ച് ഈ കോണ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിളിൽ ഉള്ള ഒരു ആംഗിളാണ്. അതിൽ ഇത് 90 ആണ്, ഈ ആംഗിൾ, ഈ അടുത്തുള്ള ഈ ആംഗിൾ ഇത് 90 ആണോ ഇത് 90 ആണ്? ഇനി അപ്പൊ ഇത് 90 ആയതുകൊണ്ട് ഈ ആംഗിൾ ഈ ആംഗിൾ കൂടെ ചേരുന്നത് ബാക്കി 90. ഇത് ഓൾറെഡി 90, ഈ ആംഗിൾ ഈ ആംഗിൾ കൂടെ ചേർന്നത് പിന്നെ ബാക്കി 90. ട്രയാംഗിളിലെ ആംഗിൾ മൊത്തം 180 ആണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇത് 90 കുറവായെങ്കിലല്ലേ കിട്ടുള്ളൂ. ഇതും ഇതും കൂടെ ചേരുമ്പോ 90 വരുന്നെന്ന് പറഞ്ഞാൽ ഇത് 90 കുറഞ്ഞു പറയുള്ളൂ സംഗതി. ഇതാണ് അതിന്റെ കോർ പാർട്ട്, മിഡിൽ പാർട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ മിഡിൽ പാർട്ട്. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളെ കൂടെ എഴുതി ചേർക്കണം സ്വന്തമായിട്ട്. ഈ ഐഡിയ മാത്രം മനസ്സിൽ വരുത്തുക. ഈ നേരത്തെ പറഞ്ഞ ഈ കോർ പാർട്ടിന്റെ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണെന്ന് പറഞ്ഞു. ഓർത്തിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ എഴുതുന്ന സ്റ്റെപ്പ് പോലും നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതോ നോട്ട് ബുക്കിൽ പറയുന്നത് പോലുള്ളത് രീതി ഓർത്തിരിക്കണ്ടേ. കീപ് ദറ്റ് ഐഡിയ ഇൻ മൈൻഡ്. വട്ട് വി ഡു, വട്ട് ഈസ് ദി കോർ പാർട്ട്, വട്ട് വി വാണ്ട് ടു പ്രൂവ്, ദി ആക്ച്വൽ കോർ പാർട്ട്, ദറ്റ് ഐഡിയ. കീപ് ദറ്റ് ഐഡിയ ഇൻ മൈൻഡ്, മനസ്സിൽ അത് മാത്രം സൂക്ഷിച്ചാൽ മതി. അതന്നെ എഴുതണം. ഇതിന്റെ പ്രൂഫൊന്നും ഞാൻ എഴുതാൻ പോകുന്നില്ല. ഇതിനകത്ത് വന്ന് കമ്പയർ ചെയ്ത് പോയി അകത്ത് വന്നാലും പോയി പുറത്ത് വന്നാലും എങ്ങനെയാണ്? ഇവിടെ വരുമ്പോൾ ഇത് രണ്ടിന്റെ കൂടെ സംഭവം, ഇത് 90, ഇത് കൂടെ ചെയ്യുമ്പോ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഇത് കൂടി. ഇവിടെ വരുമ്പോഴും ഈ ത്രികോണത്തിലെ ട്രയാംഗിളിലെ ഈ ആംഗിൾ ഈ ആംഗിൾ ഈ ആംഗിൾ കൂടെ 90. അതിൽ ഇത് 90 ഓൾറെഡി ആംഗിൾ ഉണ്ട്, ഇത് പിന്നെ 90. ഈ ജി ഡയിൽ വരുന്ന ആംഗിളാണ് ഇത് 90. അപ്പൊ പിന്നെ ഇതിൽ വരുമ്പോൾ പിന്നെ ബാക്കി 90. അപ്പൊ ഈ ആംഗിൾ എന്തായാലും 90 കുറഞ്ഞു. അപ്പൊ ഇതിനെപ്പോഴും നമുക്ക് ഒന്നിച്ച് കമ്പയർ ചെയ്യാം, ഓർത്തിരിക്കാം. പുറത്തു വന്നാൽ അകത്ത് വന്നാൽ എങ്ങനെയാണ്, പുറത്തു വന്നാൽ എങ്ങനെയാണ്. അപ്പൊ ഇതിന് ബാക്കി കാര്യങ്ങളൊക്കെ എഴുതുന്നതിന് ഈ ഐഡിയ മാത്രം മനസ്സിൽ വെച്ചിരുന്നു, ബാക്കി കാര്യങ്ങളോട്ട് എഴുതുന്നതേ എന്താ കുഴപ്പമെന്താ? എന്താ കുഴപ്പം? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു സർക്കിൾ വേണം, ഒരു ഡയമീറ്റർ വേണം. അകത്താണെങ്കിൽ പോയിന്റ് എടുത്ത് അകത്താണെങ്കിൽ, പുറത്താണെങ്കിൽ പോയിന്റ് എടുത്ത് പുറത്താണെങ്കിൽ, അതെല്ലാം ജോയിൻ ചെയ്യണം. പേര് കൊടുക്കണം, എ ബി പി എല്ലാം കൊടുക്കണം. എല്ലാം നമ്മൾ അങ്ങോട്ട് എഴുതും ആദ്യത്തെ സ്റ്റെപ്പിൽ, ഇതെല്ലാം എഴുതും. രണ്ടാമത്തെ പാർട്ടിലോട്ട് വരുമ്പോൾ ദി ഐഡിയ, ദി കോർ പാർട്ടിന്റെ ഐഡിയ, ഹൗ വി പ്രൂവ് ദിസ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 90 ഓർ ലെസ് ദാൻ 90. അകത്തോ പുറത്തോ വന്നാൽ അതൊക്കെ എന്ത് പഠിപ്പിക്കണം? എന്നിട്ട് പുറത്ത് ബാക്കി കാര്യങ്ങളുടെ മൂന്നാമത്തെ പറഞ്ഞു കാര്യം അവിടെ കണ്ണുകൂടി ഇതൊക്കെ വരുമല്ലോ. ഇതെല്ലാം എല്ലാം നമുക്ക് ചെയ്യാം. പിടിച്ചിൽ കാര്യങ്ങളുടെ അടുത്ത കാര്യം പറയാം അടുത്ത എപ്പിസോഡിൽ. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഈ മൂന്നെണ്ണം കൂടെ ഒരു സർക്കിളിൽ വരുന്ന ആംഗിൾ 90, സർക്കിളിനകത്ത് വരുന്നത് ഗ്രേറ്റർ ദാൻ 90, പുറത്ത് വരുന്നത് ലെസ് ദാൻ 90, ഇതെല്ലാം കൂടെ ചേർത്തത് ഒന്നിച്ച് നമുക്ക് എല്ലാം കൂടെ പഠിക്കാൻ മനസ്സിലാക്കിയിരിക്കാനായിട്ട് നമുക്ക് പരിപാടി വരാം. മാത്രമല്ല, ഇന്നല്ല, ഈ ചാപ്റ്ററിനകത്തിലുള്ള മുഴുവൻ തിയറംസും വേണം നമുക്ക് ഒന്നിച്ച് അസോസിയേറ്റ് ചെയ്ത് ഓർത്തിരിക്കാൻ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി അതെല്ലാം ഓർത്തിരിക്കാനുള്ള വിദ്യകളൊക്കെ നമുക്ക് ഇതിനകത്ത് ചർച്ച ചെയ്യും. ഒന്നും പരിഹരിക്കേണ്ട കാര്യമില്ല, നമുക്ക് കേൾക്കൊക്കെ കൃത്യമായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കി കാര്യം.